തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു പഠിക്കലല്ല അറിവിൻ്റെ വഴിയെന്ന് തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിലെ കുട്ടികൾക്കും അവരുടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അറിയാം. പാഠഭാഗങ്ങൾ പഠിക്കുന്നതിന് പുറമെ ഇവിടുത്തെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ തീരില്ല. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സ്വന്തമായൊരു റേഡിയോ സ്റ്റേഷനുണ്ട് തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിൽ, കുഞ്ഞൂസ് റേഡിയോ. രാവിലെയും ഉച്ചയ്ക്കും വാർത്താ പ്രക്ഷേപണമുണ്ട്. ഓരോ ക്ലാസ് മുറിയിലും വാർത്തയെത്തും. വിജ്ഞാനച്ചെപ്പാണ് കുഞ്ഞൂസ് റേഡിയോയുടെ മറ്റൊരു മികച്ച പരിപാടി. ഞങ്ങൾ പറയാൻ പോകുന്നത് ചന്ദ്രന്റെ വലിപ്പത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യ കലണ്ടർ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മാസം എന്നർത്ഥം വരുന്ന മന്ത് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉത്ഭവം തന്നെ മൂൺ എന്ന വാക്കിൽ നിന്നാണ്. കണക്ക് ബുക്കുകളിൽ ഉപയോഗിച്ചിരുന്ന കലണ്ടറിയം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കലണ്ടർ എന്ന വാക്കുണ്ടായത്. പാഠഭാഗങ്ങൾ എഴുതിയ പ്രശസ്തർ കുഞ്ഞൂസ് റേഡിയോയിലൂടെ സംസാരിക്കും. നേരിട്ടെത്തിയോ നേരത്തെ റെക്കോർഡ് ചെയ്തോ ആണ് ഈ പരിപാടി. പ്രശ്നോത്തരിയാണ് കുഞ്ഞൂസ് റേഡിയോയിലെ ഒരു സ്ഥിരം മത്സര ഇനം. ഓരോ ദിവസവും 20 ചോദ്യങ്ങൾ. ഒന്നാം സ്ഥാനത്തിന് സമ്മാനമുണ്ട്. കുഞ്ഞൂസ് റേഡിയോ കഴിഞ്ഞ കൊല്ലം ഒരു സംഗീത റിയാലിറ്റി ഷോ നടത്തി. പാട്ടുകൾ കുഞ്ഞൂസിലൂടെ പാടി. ക്ലാസ് മുറികളിലിരുന്ന് കുട്ടികൾ മാർക്കിട്ടു. എലിമിനേഷൻ റൗണ്ടുകൾക്ക് ശേഷം ഫൈനലിലെത്തിയവർ നാട്ടുകാർക്കും കൂട്ടുകാർക്കും മുന്നിൽ സ്കൂളിലെ വേദിയിൽ മാറ്റുരച്ചു. തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിലെ എല്ലാ കുട്ടികളും എഴുത്തുകാരാണ്, പുസ്തക പ്രസാധകരാണ്. ഒരു വർഷം 1000 കൈയെഴുത്ത് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. കഥകൾ, കവിതകൾ, ശാസ്ത്രലേഖനങ്ങൾ, ചിത്രങ്ങൾ, ഇപ്പോൾ 4000-ലേറെ പുസ്തകങ്ങളായി. ഓരോ കൊല്ലവും കൈയെഴുത്ത് പുസ്തകങ്ങളിലെ നല്ല രചനകൾ ചേർത്ത് അച്ചടിച്ച ഒരു പുസ്തകവും തയ്യാറാക്കും. പ്രിയപ്പെട്ട അച്ഛാ, അങ്ങനെ ഈ ഗ്രാമത്തിലെ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് തൃക്കുറ്റിശ്ശേരിയിലെ കുട്ടികൾ അഭിനയിച്ച 2 സിനിമകൾ ഇതിനകം പുറത്തിറങ്ങി. അച്ഛന് സ്നേഹപൂർവ്വം ആണ് ഒന്നാമത്തെ സിനിമ. ഇമ്മിണി വല്യൊരാൾ എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചായിരുന്നു രണ്ടാമത്തെ സിനിമ. അടുത്ത അവധിക്ക് അടുത്ത പടം പൂർത്തിയാകും. കഥ, തിരക്കഥ, അഭിനയം എല്ലാം കുട്ടികൾ തന്നെ. ബഷീറേ, കളിക്കാണ്ട് ബാഗ് എണീക്കാനാ പറഞ്ഞ്, എന്റെ കയ്യിന്ന് കിട്ടു എനക്ക്. ഉമ്മ കുമാരമ്മാശനെ മലയാളം പഠിപ്പിച്ചിട്ട് വിടൂന്നാ പറയുന്നത്. മാസ് പറഞ്ഞാ പറഞ്ഞതാ. എന്നാ എനക്കങ്ങ് പഠിച്ചാ പോരെ. എത്ര പഠിച്ചിട്ട് തലേ കയറുന്നില്ല ഉമ്മ. അച്ചരങ്ങൾ കാണുമ്പോ എറുമ്പ് വരിയിട്ട പോലെ തോന്നുന്നു. എല്ലാ മാസവും രക്ഷിതാക്കളുടെ യോഗം ചേരും. കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തും. ക്ലാസ് മുറിയിലെ വിശകലനത്തിന്റെ വിവരങ്ങൾ കുട്ടികളുടെ പേരെഴുതി സ്കൂളിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ എല്ലാം അറിയാം. തൃക്കുറ്റിശ്ശേരി യു പി സ്കൂളിലെ ബാക്കി കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. അത്രയേ പറ്റൂ. അത്രയ്ക്കുണ്ട് വിശേഷങ്ങൾ. സ്കൂളിലെ 20 കുട്ടികൾ ഉൾപ്പെട്ട ശാസ്ത്രകലാസംഘം വിവിധ സ്കൂളുകളിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നു. സ്വന്തമായി ഒരു ഔഷധത്തോട്ടമുണ്ട് സ്കൂളിൽ, ഒരു കാവും. കുട്ടികൾക്ക് ഇക്കൊല്ലം സ്കൂളിൽ നിന്ന് ഓരോ തെങ്ങിൻ തൈകൾ നൽകി. ഊർജ സംരക്ഷണത്തിന്റെ പാഠം ഓരോ കുട്ടിക്കും അറിയാം. പാവപ്പെട്ടവരെ സഹായിക്കാൻ പല പദ്ധതികളുണ്ട്. പാവപ്പെട്ട വീടുകളിലെ ഞങ്ങൾ അരിവിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മാസത്തിലോ അങ്ങനെ ആഴ്ചയിലൊക്കെ കൊണ്ടുപോയിട്ട് ഓരോ 1000 രൂപ, 100 രൂപ അങ്ങനെയായിട്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കുക. അങ്ങനെ അവർക്ക് ഒരു കൈത്താങ്ങ്, ഞങ്ങൾ അവരണക്കായി ഞങ്ങളൊരു കൈത്താങ്ങ് ഞങ്ങൾ നൽകുന്നുണ്ട് അവർക്ക്. വലിയ വലിയ തുണിക്കടയിൽ പോയിട്ട് ഞങ്ങൾ അവരോട് ചോദിക്കും, അപ്പോഴേക്കും അവർ തരും. എന്താ വെച്ചാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ അവർ തരും. അപ്പം ഞങ്ങളത് അവർക്ക് കൊണ്ടു കൊടുത്താൽ അത് അവർക്കൊരു വലിയൊരു സന്തോഷമായാണ്. ഇപ്പം കുട്ടികൾ തന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു ചെറിയ അവിടെ അസുഖമായിട്ട് കിടക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ സ്കൂളിലെ ഏതെങ്കിലും ഒരു കുട്ടിയെ ആണ് അവർക്ക് കൊണ്ടു കൊടുക്കുന്നത്, അത് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. മാലിന്യ സംസ്കരണ പരിപാടികൾ, മീൻ വളർത്തൽ, തെങ്ങുകയറ്റ പഠനം, എല്ലാറ്റിനും കരുത്താകുന്നത് കുട്ടികൾ തന്നെയെന്ന് പ്രധാനാധ്യാപിക പറഞ്ഞു. കുട്ടികളുടെ സർവതോമുഖമായ ഒരു വികാസം എന്നതാണ് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ. ആ ലക്ഷ്യം മുൻനിർത്തി ഇവിടുത്തെ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന അധ്യാപകരും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും സഹകരണം കിട്ടുന്നൊരു പി ടി, പിന്നെ പുറത്തായ നാട്ടു, അതുപോലെ അമ്മ അനുസരിച്ച് ഒരു
ഇവിടെയില്ല ഇനി പലതും നട്ട് പിന്നീട് അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. എന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഓരോ കുട്ടിയെയും അവൻ നട്ട ചെടിയുടെ അടുത്ത് നിർത്തി ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ ആൽബം തയ്യാറാക്കുകയാണ്. പച്ചമരുന്നുകൾ കൊണ്ടുവന്ന് നാട്ടുവൈദ്യനെ കൂട്ടുപിടിച്ച് നീലി ബൃങ്കാദി എണ്ണയുണ്ടാക്കലാണ് അടുത്ത പരിപാടി. ഔഷധ സസ്യങ്ങളെക്കുറിച്ചും ഔഷധങ്ങളെക്കുറിച്ചും പരിശീലനം നൽകുന്നതിന് വേണ്ടി കുട്ടികൾക്കൊരു അറിവ് നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ സ്കൂളിൽ വെച്ചിട്ട് നീലി ബൃങ്കാദി വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കിയ എല്ലാ ആളുകൾക്കും അത് കൊടുക്കുന്ന ഒരു സംരംഭത്തിലാണ് ഞങ്ങൾ അടുത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനം നടത്തുകയാണ്. മുടി വളരാനും ബുദ്ധി വികസിക്കാനും ഒക്കെ ബെസ്റ്റ് വഴി തൃക്കുറ്റിശ്ശേരി അറിയാം. ക്യാമറമാൻ പ്രേംരാജിനോടൊപ്പം പ്രവീൺ പട്ടാമ്പി, അമൃത ന്യൂസ്, കോഴിക്കോട്.